ഹൈ ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പൊ ദാ ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പോളം കൊക്കോ പൗഡർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പുഡിംഗ് റെസിപ്പീസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൗഡർ ആണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കപ്പാണ് കേട്ടോ. അങ്ങനെ 2 കപ്പ്, അതായത് ടോട്ടൽ 1 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 മിക്സും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊക്കോ പൗഡറിൻ്റെ മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പം കുറച്ച് ചൂടായതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. അപ്പോൾ കട്ടിയാവാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പുഡിംഗ് കഴിക്കുമ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങ ചിരവിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ദാ 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇതൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പകുതി സെറ്റായതിനു ശേഷം നമുക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ക്രീമി സ്ട്രക്ചറുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാനും മറക്കണ്ട. ഇൻഷാല്ലാ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.